പറ്റി സർ ഒന്നുമില്ലടി ചെറിയൊരു മയക്കം ഇത് സീരിയസ് ആണെന്ന് തോന്നുന്നു ഒന്നുമില്ല നീ ഒന്ന് ട്രൈ ചെയ്യ് ഉണരും ലക്ഷ്മി 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 എന്നെ മനസ്സിലായില്ലേ ഗീത വെറും മയക്കമല്ല ട്ടോ അല്ല സംതിങ് സീരിയസ് ചേ നിന്റെ മെന്റൽ സ്ട്രെങ്ത് ഒന്നുമില്ല അവൾക്ക് കൊച്ചു കുട്ടിയല്ലേ അതല്ല സർ ഏതെങ്കിലും ഒരു ഡോക്ടറെ വിളിക്കണം മയക്കത്തിൽ നിന്ന് ഉണർന്ന് ബഹളം ഉണ്ടാക്കിയല്ലോ ഹലോ റിസീവർ ആണോ അതെ റിസീവർ ആരാ സംസാരിക്കുന്നേ ഞാൻ രവി വർമ്മ എന്താ അമ്പ്രാനെ വിഷ്ണുവിനെ അന്വേഷിച്ച് നിങ്ങൾ ബുദ്ധിമുട്ടണമെന്നില്ല വിഷ്ണു എന്റെ ആളാണ് ഒരു പാട്ടുവാദ്യയുടെ വേഷത്തിൽ ലക്ഷ്മിയെ തട്ടുകൊണ്ടുവരാൻ ഞാനാണ് അവനെ അങ്ങോട്ട് അയച്ചത് ലക്ഷ്മി ഇപ്പോ എവിടെയാ തന്റെ സാന്നിധ്യത്തിൽ എനിക്ക് അവളെ സ്വന്തമാക്കാൻ കഴിയില്ലെന്ന് ഉറപ്പുള്ളതുകൊണ്ടാ ഞാൻ അവളെ തട്ടിക്കൊണ്ടു പോകുന്നത് ഞാൻ ഇപ്പോ ഇത് വിളിച്ചു പറഞ്ഞ എന്തിനാണെന്ന് അറിയാവോ നമ്മുടെ രണ്ടുപേരുടെയും ഗുണത്തിനാണ് താൻ ഇനി അവളെ അന്വേഷിക്കണമെന്നില്ല പെണ്ണ് മേജർ ആവുമ്പോ ഞങ്ങൾ വിവാഹം കഴിച്ച് അവിടെ വരാം ലക്ഷ്മിയെ കാണാനില്ലെന്ന് പറഞ്ഞ് ഞാനൊരു ഹേബിയസ് കോർപ്പസ് ഹർജി കൊടുത്തിരിക്കട്ടെ കുടുംബത്തിന് താനായിരിക്കും പക്ഷെ ഞാനത് ചെയ്യുന്നില്ല അതാണ് ഞാൻ ചെയ്യുന്ന ഫേവർ പിന്നെ എന്നോട് മത്സരിച്ച് അവളെ തിരികെ തട്ടിയെടുക്കാനാണ് ശ്രമമെങ്കിൽ ലക്ഷ്മിയുടെ ശവം തങ്കാണും അച്ഛാ നേരെ താളയും കൂട്ടി അവൻ രണ്ട് അടിയും കൊടുത്ത് ആ പെണ്ണെ വിളിച്ചോണ്ട് പോകണം ഫോൺ ബാവളിച്ച് എടാ മരക്കരുതേ രവിവർമ്മ ബുദ്ധിരാക്ഷസന അവൻ ഇത്രയും ധൈര്യമായിട്ട് പറഞ്ഞ സ്ഥിതിക്ക് പെണ്ണ് ബാംഗ്ലൂരിൽ അവന്റെ വീട്ടിലല്ല വേറെ ഏതോ രഹസ്യ സ്ഥലത്താണ് അതെവിടെയാണെന്ന് നീ എന്നല്ല നിന്റെ തന്ത വിചാരിച്ചാലും കണ്ടുപിടിക്കാൻ പറ്റത്തില്ല പിന്നെ അവൻ പറഞ്ഞ പോലെ ഹേബിയസ് കോർപ്പസ് കൊടുത്താലും നമ്മൾ കുടുങ്ങും അതുകൊണ്ട് എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ ആലോചിക്കണം ആലോചിച്ചപ്പോഴത്തേക്കേ അവൻ പെണ്ണെ തല്ലിക്കൊന്ന് കെട്ടിത്തൂക്കും എന്തിന് ലക്ഷ്മി ജീവിച്ചിരിക്കേണ്ടത് നമ്മളെക്കാൾ ആവശ്യം അവനാണ് പിന്നെ കൊന്ന കൊലക്കുറ്റ എന്റെ തലേ ചാരാമെന്നല്ലാതെ അവൻ എന്താ ഗുണം അമ്മേ അമ്മേ ഉമ്മേ അമ്മേ ശരാ ഇവരൊക്കെ എവിടെ പോയി കിടക്കുന്നു ഉമ്മേ കല്യാണമേ അമ്മ ഉമ്മ എവിടെ പോയി അപ്പൊ കുഞ്ഞ് വിവരറിഞ്ഞ് വന്നല്ലേ ഡോക്ടർന്ന് പറഞ്ഞടി നിങ്ങൾക്കൊരു ചേട്ടനും കൂടി ഉണ്ടെന്നല്ലേ പറഞ്ഞത് അയാളെ കൂടി വിവരമൊന്ന് അറിയിച്ചേക്കൂ വന്ന് കണ്ടോട്ടെ അമ്മയെ രക്ഷിക്കാൻ ഒരു വഴിയില്ല ഡോക്ടർ ഇവിടുത്തെ ഫെസിലിറ്റീസ് വെച്ച് ചെയ്യാൻ കഴിയാവുന്നതെല്ലാം ഞങ്ങൾ ചെയ്തു ഹൃദയത്തിൻ്റെ വാൽവുകൾക്കാണ് തകരാറ് അതിൻ്റെ ട്രീറ്റ്മെൻ്റ് എന്ന് പറയുമ്പോൾ ഒരു ഓപ്പണായിട്ട് സർജറിയാണ് അതിവിടെ ചെയ്യാൻ നിവൃത്തിയില്ല മദ്രാസിലോ തിരുവനന്തപുരത്തോ എവിടെയെങ്കിലും കൊണ്ടുപോകേണ്ടി വരും കൊണ്ടുപോകും ഡോക്ടർ പണത്തെക്കുറിച്ച് വിഷമിക്കണ്ട എൻ്റെ കയ്യിൽ ഒരു 10-25,000 രൂപ ഉണ്ടാവും നിങ്ങളുടെ അമ്മാവനുമായിട്ട് ഞാൻ ഈ കാര്യം സംസാരിച്ചു എങ്ങനെ നോക്കിയാലും ഈ ഓപ്പറേഷൻ്റെ ചെലവ് 100,000 മേലെ വരും അതിപ്പോൾ നിങ്ങൾക്ക് സാധിക്കുമോ ഏതായാലും ശ്രമിച്ചു നോക്കുക അമ്മ വേണമെങ്കിൽ നിങ്ങൾക്കിപ്പോൾ വീട്ടിലേക്ക് കൊണ്ടുപോവാം ഞാൻ തന്റെ കേസിന്റെ ഫയലൊന്ന് റെഫർ ചെയ്യായിരുന്നു അത്ര സുഖമുള്ളതല്ലോ താൻ ലക്ഷ്മിപുരം കൊട്ടാരത്തിലെ ഡ്രൈവർ ആയിരുന്നില്ലേ പണ്ട് അവിടുന്ന് ഒരു 4 ലക്ഷം രൂപ അടിച്ചു ആ കാശ് താൻ സറണ്ടർ ചെയ്തിട്ടില്ലല്ലോ പോലീസില് കുഴിച്ചിട്ടിരിക്ക താൻ ഇത്രയൊക്കെ പരാക്രമങ്ങൾ കാണിച്ചിട്ടും മന്ത്രിമാരൊക്കെ ആണല്ലോ റെക്കമെൻഡേഷൻ അതെങ്ങനെ ഒപ്പിച്ചു സാറെന്താ ഇവിടെ ഞാനല്ലേ മന്ത്രിയെ കണ്ടതും നിന്നെ പരുള്ളിറക്കിച്ചതും ആലോചിക്കാതെ വണ്ടി കയറ കേറടോ ഉം
കൈതത്ര വീടല്ലേ? കൈതത്ര താഴത്തെന്ന് പറയും. ആ താഴത്തെ മുകളിലാവട്ടെ. താനാണോ ശങ്കരൻകുട്ടി? ഓവ സെൻട്രൽ ജയിലിൽ കിടക്കുന്ന ശിവന് പരോളിന് ആപ്ലിക്കേഷൻ കൊടുത്ത ആൾ. അതെ. എന്നിട്ട് അവനെവിടെ? അവൻ ജയിലല്ലേ സാറേ. ഓഹോ, അപ്പൊ അയാൾ ഇവിടെയും വന്നിട്ടില്ലല്ലേ. അത് അന്വേഷിക്കാനാണ് ഞങ്ങൾ ഇവിടെ വന്നത്. ഇന്ന് രാവിലെ അവനെ പരോളിൽ വിട്ടു. അമ്മേ, ആരാ മോനെ? അമ്മേ, ചേട്ടന് പരോള് കിട്ടി. എന്നിട്ട് അവനെ എവിടെ? കഴിഞ്ഞ ന്യൂഇയറിന് ലക്ഷ്മി മോളെനിക്ക് എഴുതിയിരുന്നു, ഈ കൊട്ടാരത്തെക്കാൾ ഭേദമായിരിക്കും ശിവേട്ടൻ കിടക്കുന്ന ജയിലറിയുന്നത്. സ്വത്തുണ്ടായിപ്പോയത് കാരണം ആ പാവം കുട്ടിക്ക് സ്വന്തപ്പെട്ടവർ നഷ്ടപ്പെട്ടു. സ്നേഹാഭിനയിച്ച് ചുറ്റും കൂടി നിന്നവർ അവളുടെ ജീവിതം നരകമാക്കി. അപ്പൊ തമ്പുരാട് എനിക്ക് കത്തയക്കാറുണ്ടായിരുന്നു. ഉവ്വ്, ഞാനിവിടുന്ന് ലക്ഷങ്ങൾ മോഷ്ടിച്ച കഥയൊന്നും ആ കുട്ടി വിശ്വസിച്ചിട്ടില്ല. ആരുടെ മുഖം രക്ഷിക്കാനാണ് ഈ കുറ്റമേറ്റ് ജയിലിൽ പോയതെന്ന് എല്ലാ എഴുത്തുകളിലും അവൾ ചോദിക്കുമായിരുന്നു. തമലം പറഞ്ഞോടോ. പോലീസുകാർ റൂൾ തൊടി ഉരുട്ടിയപ്പോഴും നഖത്തിനിടയിൽ സൂചി കുത്തിക്കേറ്റപ്പോഴും പറയാത്ത കാര്യം ഞാൻ ആ കുട്ടിയോട് പറയോ സാർ? ശിവ, ആരും കുറ്റക്കാരായി ജനിക്കുന്നില്ല. ചക്രക്കുടത്തിലിട്ട കൈ ഞാൻ അറിയാവുന്ന അക്കിപ്പോയി. ട്രഷറിൽ അടക്കേണ്ടിയിരുന്ന പണം ഞാൻ തിരുമറി കാണിച്ചു. നീ മോഷ്ടിച്ചെന്ന് വരുത്തുകയെ അപ്പം എനിക്ക് നിവൃത്തി ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഒന്നും നീ ഓർക്കണം, കടങ്കറി ജപ്തിയാൻ പോയ നിന്റെ വീട് ഞാൻ രക്ഷിച്ചില്ലേ. ആ പ്രലോഭനത്തിലാണല്ലോ സാറേ ഞാൻ വീണുപോയത്. പക്ഷെ അതൊന്നും ഞാനും എൻ്റെ കുടുംബവും രക്ഷപ്പെടാനുള്ള മാർഗമല്ലെന്ന് എനിക്ക് മനസ്സിലായി. മരണപ്പായലാണ് എൻ്റെ അമ്മ, എന്ത് ചെയ്യണമെന്ന് എനിക്കൊരു രൂപമില്ല. എല്ലാം ശരിയാക്കാടോ. തമ്പുരാട്ടി നമുക്ക് എത്രയും പെട്ടെന്ന് രക്ഷിച്ചേ പറ്റൂ. വൈകുന്നേരം വരെ വെള്ളം കോരിയിട്ട് വൈകിട്ട് കുടമിട്ടുടച്ച അവസ്ഥയിലാണ് ഞാൻ. തമ്പുരാട്ടി മേജറാകുമ്പോൾ കോടതിയിൽ ഹാജരാക്കിയില്ലെങ്കിൽ ഞാൻ ഇരുമ്പടി എണ്ണേണ്ടി വരും. ദേ, താൻ എന്നെ സഹായിക്കണം. തനിക്കും കുടുംബത്തിനും സുഖമായിട്ട് ജീവിക്കാനുള്ള എല്ലാ കാര്യവും ഞാൻ ചെയ്യും. സാർ, ലക്ഷ്മി മോളെ രക്ഷിക്കുക എന്നുള്ളത് എൻ്റെ ആവശ്യമാണ്. പണത്തിന് വേണ്ടി ചെയ്യേണ്ട കാര്യമല്ല അത്. എന്നാലും നീ പറഞ്ഞില്ലേ നിന്റെ അമ്മയുടെ ഓപ്പറേഷനും മറ്റും കാര്യം, അതിനൊക്കെ പണം വേണ്ടേ? നീ ഇത് വാങ്ങ ശിവ. ലക്ഷ്മി മോൾക്ക് തരാൻ വേണ്ടി ഞാൻ അമൂല്യമായ ഒരു നിധി കൊണ്ടുവന്നിട്ടുണ്ട്. എന്താണെന്ന് പറയാവോ? അല്ല, വാളംപുളി അല്ല, മരച്ചക്കിലാട്ടിയ തേങ്ങാപ്പിണ്ണാക്ക്. ആയ് നിലക്കടല. റിസീവർ കണ്ടോ, അങ്ങേരുടെ കണ്ണു പിടിച്ചാ ഇവിടം വരെ വന്നത്. ഞാനിതൊക്കെ കഴിക്കുന്നോണ്ട് അങ്ങേർക്ക് എന്താ? അത് കൊട്ടാരത്തിലെ തമ്പുരാട്ടിമാർക്കും നിലക്കടലും തേങ്ങാപ്പിണ്ണാക്കും തിന്നാൻ പാടില്ല എന്ന് ഇന്ത്യൻ ഭരണഘടനയിൽ പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ട്. കൊച്ചുകുട്ടികൾ തീരെ തിന്നാൻ പാടില്ല.